ഫിലിമിംഗേ റിച്ചിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആദ്യത്തെ സിനിമ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. നാഗാർജുന നായകനെത്തിയ ദി ഗോസ്റ്റ് എന്ന സിനിമ ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സാണ് സിനിമയുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം. തെലുഗു ആക്ഷൻ ത്രില്ലർ സിനിമ തമിഴ് ഭാഷയിൽ കൂടി ലഭ്യമാണ് എന്നത് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. സിനിമ ഇതിനോടൊപ്പം തന്നെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. രണ്ടാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് ഇരുവിൻ നിഴൽ എന്ന സിനിമയുടേതാണ്. പാർത്ഥിപൻ നായകനെത്തിയ തമിഴ് സിനിമ നേരത്തെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിലൂടെ ഇന്നലെ അതല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ സിനിമ റിലീസ് ചെയ്യുമെന്നായിരുന്നു പാർത്ഥിപൻ തന്നെ ഒഫീഷ്യലായിട്ട് ട്വിറ്ററിലൂടെ അറിയിച്ചത്. എന്നാൽ സിനിമ ഈ നിമിഷം വരെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല. റിലീസ് ചെയ്യാത്തതിൻ്റെ കാരണത്തെക്കുറിച്ചും പാർത്ഥിപൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് ആമസോൺ പ്രൈം സിനിമ പുറത്തിറക്കാത്തത് എന്നറിയാനായിട്ട് കഴിയുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമയുടെ ഒ ടി ടി റിലീസ് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. കാത്തിരിക്കൂ സിനിമയുടെ ഒ ടി ടി റിലീസ് നേട്ടം. മൂന്നാമത്തെ അപ്ഡേറ്റ് ബോളിവുഡിൽ നിന്നാണ്. ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ശിവ എന്നാണ് സിനിമയുടെ പേര്. രൺബീർ കപൂർ, ആലിയ ഭട്ട് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമ നേരത്തെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ്. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റ് എല്ലാം തന്നെ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. നാളെ അർദ്ധരാത്രി 12 മണിക്ക് നവംബർ 4 സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടും. ഒ ടി ടി റിലീസിന് മുന്നോടിയായിട്ട് ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയൊരു പ്രിവ്യൂ വീഡിയോ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എസ് ആർ കെയുടെ ജന്മദിനം പ്രമാണിച്ച സിനിമയിലെ ഏകദേശം 9 മിനിറ്റ് ദൈർഘ്യം അടങ്ങിയ രംഗങ്ങളാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ആപ്ലിക്കേഷനിലൂടെയും പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ സിനിമ നാളെ അർദ്ധരാത്രി 12 മണിക്ക് ലഭ്യമാകുന്നതാണ്. ഇന്നത്തെ നാലാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. പാനന്തൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് പൊന്നിയൻ സെൽവൻ. തമിഴിലെ ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമ കൂടിയായ ചിത്രം കഴിഞ്ഞ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ റെൻ്റ് ഓപ്ഷനിൽ ലഭ്യമായിരുന്നു. നാളെ അർദ്ധരാത്രി 12 മണിക്ക് അതായത് നവംബർ 4 ആമസോൺ പ്രൈമിലൂടെ സിനിമ റെൻ്റ് ഓപ്ഷനിലല്ലാതെ പ്രൈം റെഗുലർ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് സിനിമ കാണാവുന്നതാണ്. ആമസോൺ പ്രൈം യൂസേഴ്സിനുള്ള അപ്ഡേറ്റ് ആണിത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. പൈറസി സൈറ്റുകളിലൂടെ ഇതിനോടകം തന്നെ സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അഞ്ചാമത്തെ ഒ ടി ടി അപ്ഡേറ്റ്. കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി നമ്മുടെ പ്രേക്ഷകർക്ക് കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച കാന്താര എന്ന സിനിമയുടേതാണ്. ചിത്രം കന്നഡ ഭാഷയിൽ മാത്രം നാളെ അർദ്ധരാത്രി 12 മണിക്ക് നവംബർ 4 ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ആഴ്ച പൊന്നിയൻ സെൽവൻ എന്ന സിനിമ സർപ്രൈസ് ആയിട്ട് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട അതേ രീതിയിൽ റെൻ്റ് ഓപ്ഷനിൽ ആമസോൺ പ്രൈമിലെ സിനിമ ലഭ്യമാകുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന അൺഒഫീഷ്യൽ വിവരം. എന്തായാലും നാളെ അർദ്ധരാത്രി 12 മണിക്ക് വരുമെന്ന് നിലവിൽ പ്രതീക്ഷിക്കുന്ന കാന്താര എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളുടെ അടുത്ത ആഴ്ച സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ആറാമത്തെ ഒ ടി ടി അപ്ഡേറ്റ്. തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും ഒക്ടോബർ 5 തിയേറ്ററുകളിലേക്ക് എത്തിയ ഗോഡ് ഫാദർ എന്ന സിനിമയുടേതാണ്. നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയ സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ മലയാളം ബ്ലോക്ക് ബസ്റ്റർ ലാലീട്ടിന്റെ സിനിമ ലൂസിഫറിന്റെ തെലുഗു റീമേക്കായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിൽ ചിരഞ്ജീവി, സൽമാൻഖാൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്നു. ഇന്ന് പുറത്തു വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പ്രകാരം നവംബർ 19 നെറ്റ്ഫ്ലിക്സിലൂടെ ഗോഡ് ഫാദർ എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക. തെലുഗു, ഹിന്ദി തുടങ്ങിയ ഭാഷയ്ക്ക് പുറമെ തമിഴിലും സിനിമ ലഭ്യമായേക്കുമെന്ന് റൂമറുകളുണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് മേ ഹോ മൂസ എന്ന സിനിമയുടേതാണ്. സുരേഷ് ഗോപി നായകനാക്കി ജിബു ജേക്കബ് സംവിധാനം ചെയ്ത സെപ്റ്റംബർ 30 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് മേ ഹോ മൂസ. സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് പ്രഖ്യാപനം ഇന്ന് C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഫാമിലി എന്റർടൈനർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ മേ ഹോ മൂസ എന്ന സിനിമ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ അടുത്ത ആഴ്ച നവംബർ 11 ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുമെന്നാണ് ഇന്ന് C5 ഒ ടി ടി പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റുകൾ കേട്ട പ്രേക്ഷകർ കാത്തിരിക്കൂ.